നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫ്ഗാനിൽ കുടുങ്ങിക്കിടക്കുന്ന യു എസ് പൗരന്മാരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള തിടുക്കത്തിലാണ് ബൈഡൻ. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കാബൂൾ വിമാനത്താവളത്തിൽ ഉണ്ടായ സ്ഫോടനങ്ങൾ ബൈഡനെ തളർത്തുകയും ചെയ്തു. സ്ഫോടനത്തെ തുടർന്ന് രക്ഷാദൌത്യം വേഗത്തിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത, അഫ്ഗാനിസ്ഥാനിൽ നിന്നും സൈനിക വിമാനത്തിൽ അമേരിക്ക രക്ഷപ്പെടുത്തിയവരിൽ IS ബന്ധമുള്ളവരുമുണ്ടെന്നതാണ്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിൽ എത്തിയവരിൽ നടത്തിയ പരിശോധനയിലാണ് ഒരാൾക്ക് IS നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന് പുറത്തെത്തിച്ച 100 അഫ്ഗാൻകാരെ ഭീകര ബന്ധമില്ലെന്ന് ഉറപ്പിക്കാൻ വിശദമായ പരിശോധനകൾ നടത്തേണ്ടി വരുമെന്നും US സൈനിക വൃത്തങ്ങൾ അറിയിച്ചതായി പറയുന്നു. 7000 അഫ്ഗാൻകാരിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് 100 പേർക്ക് സംശയാസ്പദമായ പശ്ചാത്തലമുള്ളതായി തെളിഞ്ഞത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തെത്തിച്ച അഫ്ഗാൻകാരെ പശ്ചിമേഷ്യയിലേക്കും യൂറോപ്പിലേക്കും താൽക്കാലിക താവളങ്ങളിലേക്കും അമേരിക്ക ആദ്യഘട്ടത്തിൽ എത്തിച്ചിരുന്നു. കസ്റ്റംസും അതിർത്തി സംരക്ഷണ സേനയും ഓരോ അഫ്ഗാനികളുടെയും തിരിച്ചറിയൽ രേഖകളും ബയോമെട്രിക് വിവരങ്ങളും അമേരിക്കയുടെ കൈവശമുള്ള വിവരങ്ങളുമായി വിശദമായി താരതമ്യപ്പെടുത്തി പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ അമേരിക്ക അഫ്ഗാനിസ്ഥാന് പുറത്തെത്തിക്കുന്ന പലർക്കും ഭീകര ബന്ധമുണ്ടെന്ന ആശങ്കയാണ് പ്രാഥമിക പരിശോധനയിൽ ഉയരുന്നത്. ഇതിൽ ഖത്തറിലെത്തിച്ച ഒരാൾ IS അംഗമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളിപ്പോഴും IS വേണ്ടി പ്രവർത്തിക്കുന്നതായും കരുതപ്പെടുന്നു. കർശനമായ പരിശോധനയ്ക്കൊടുവിൽ മാത്രമേ ഓരോ അഫ്ഗാനികളെയും അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കൂ എന്നാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും വിശദമായ പരിശോധനയ്ക്ക് 1 വരെ സമയമെടുക്കുന്നുണ്ട്. അമേരിക്കയിലേക്ക് എത്തുന്ന ഓരോ അഫ്ഗാൻ പൗരനും ഇത്തരം പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. സമയം വൈകിയാലും ഇത് പൂർണ്ണമാവുന്ന മുറയ്ക്ക് അഫ്ഗാനിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചവർ അമേരിക്ക അഭയസ്ഥാനമാവുകയുള്ളൂ. താലിബാന്റെ തിരിച്ചുവരവിനെ തുടർന്ന് ജീവൻ ഭീഷണിയിലായ 1000 അഫ്ഗാനിസ്ഥാൻകാരാണ് അമേരിക്കയിലേക്ക് വ്യോമമാർഗം എത്തിക്കുന്നത്. ടെക്സാനിലെ ഫോർട്ട് ബ്ലിസ്, വിസ്കോസിനിയിലെ ഫോർട്ട് മക്കോയ്, വിർജീനിയയിലെ ഫോർട്ട് ലീ തുടങ്ങിയ പല സൈനിക താവളങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഇവരെ പാർപ്പിക്കുക. എന്നാൽ അടുത്ത 24-36 മണിക്കൂറിനുള്ളിൽ കാബൂൾ വിമാനത്താവളത്തിൽ വീണ്ടും ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന് US വ്യക്തമാക്കുന്നു. നാറ്റോ US സഖ്യം ചൊവ്വാഴ്ച അഫ്ഗാനിസ്ഥാൻ വിടാനൊരുങ്ങവേ US പ്രസിഡന്റ് ജോ ബൈഡനാണ് മുന്നറിയിപ്പ് നൽകിയത്. ദേശീയ സുരക്ഷാ സമിതിയുമായി ചർച്ചകൾ നടത്തിയ ശേഷമായിരുന്നു ബൈഡന്റെ പ്രതികരണം. അതീവ അപകടകരമാണ് അഫ്ഗാനിലെ നിലവിലെ സാഹചര്യം. കാബൂൾ വിമാനത്താവളത്തിൽ വീണ്ടും ഭീകരാക്രമണത്തിന് സാധ്യത വളരെ കൂടുതലാണ്. 24-36 മണിക്കൂറിനകം കാബൂളിൽ ഭീകരാക്രമണം ഉണ്ടായേക്കാമെന്നാണ് US കമാൻഡർമാർ എന്നെ അറിയിച്ചത്, ബൈഡൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ബൈഡന്റെ അധ്യക്ഷതയിൽ നടന്ന അടിയന്തര സുരക്ഷാ യോഗത്തിൽ സേനയിലെ ഉന്നത കമാൻഡർമാരും പങ്കെടുത്തു. US ദൗത്യത്തിലെ ഏറ്റവും അപകടകരമായ സന്ദർഭമാണ് വരുന്ന ദിവസങ്ങളെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.